പാക് അധീന കാശ്മീരിലെ ചാമ്പ്യൻസ് ട്രോഫി പര്യടനം തടഞ്ഞ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പി സി ബി നടപടി പ്രകോപനപരം എന്ന ഇന്ത്യയുടെ പരാതിക്ക് പിന്നാലെയാണ് ഐ സി സിയുടെ ഇടപെടൽ അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു അനിൽ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മനഃപൂർവ്വം ചെയ്തതാണോ ഈ പാക് അധീന കാശ്മീരിൽ കൊണ്ടി പരിപാടി വെക്കാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദിയുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് അതായത് പാകിസ്ഥാനിൽ പോയി കളിക്കാനില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ അതോടുകൂടി ഈ ടൂർണമെൻറ്റിൻ്റെ നടത്തിപ്പ് തന്നെ വലിയ തർക്കത്തിലായിരിക്കുകയാണ് അനിശ്ചിതത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും ഉപേക്ഷിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ ബി സി സി ഐ അതിനുശേഷം പാകിസ്ഥാൻ ഇവിടെ വന്ന ലോകകപ്പ് അടക്കം കളിച്ചിരുന്നെങ്കിൽ പോലും ഇന്ത്യ അവിടേക്ക് പോയിട്ടില്ല കഴിഞ്ഞ ഏഷ്യാ കപ്പിലടക്കം ഇന്ത്യയുടെ വലിയ നീക്കത്തിനൊടുവിൽ ഇന്ത്യയുടെ എതിർപ്പിന് പിന്നാലെ ഈ ടൂർണമെൻറ്റ് ഹൈബ്രിഡ് മാതൃകയിലാണ് നടത്തിയത് അങ്ങനെ ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ വെച്ച് നടത്തുകയുണ്ടായി അതോടുകൂടി ആ തരത്തിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഇത്തവണ യു എയിൽ നടത്തണം പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഇല്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഇങ്ങനെ വലിയ തർക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രകോപനപരമായ നടപടി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു തീവാ തീരാനോവായി മാറിയിരിക്കുന്ന ഒരു പ്രദേശമാണ് പാക് ഒക്കുപ്പൈഡ് കശ്മീർ അവിടെ ഇപ്പോഴും വലിയ തർക്കങ്ങൾ തുടരുന്നു കാര്യങ്ങൾ നടക്കുന്നു ഒരു സ്ഥലത്ത് പാകിസ്ഥാൻ മനഃപൂർവ്വം ഈ ട്രോഫി ടൂർ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളതാണ് അതും ഐ സിയുടെ അംഗീകാരം ഇല്ലാതെയാണ് എന്നത് നമ്മൾ ഓർക്കണം അതിന് പിന്നാലെ ബി സി സി ഐയും ഇന്ത്യയും പരാതി നൽകി ഈ അങ്ങനെയുള്ള പാകിസ്ഥാന്റെ നീക്കം അങ്ങനെ മുളയിലെ നുള്ളിക്കഴയുന്ന കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വേദിയുടെ കാര്യത്തിൽ തർക്കം തുടർന്നു വൈകാതെ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ പോയി കളിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ എന്തായാലും ഇനി യു എ യിൽ നടക്കാനാണ് സാധ്യത എസ് വാസുദേവ്